ഇങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ബിസിനസ്സുകൾക്ക് ലോക്ക്ഡൌൺ ഒക്കെ ഒന്ന് കഴിഞ്ഞ് ഐ മീൻ ലോക്ക്ഡൌൺ ഇൻ ദ സെൻസ് ലൈക്ക് ഒരു നോർമലി ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി പിന്നെയും പറ്റില്ല ചിലപ്പോൾ ഒരു പക്ഷേ സെപ്റ്റംബർ മുതലായിരിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ മാർച്ചിലുണ്ടായിരുന്ന നമ്മളുടെ കാൽക്കുലേഷൻ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആക്ച്വലി ഞങ്ങൾ ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. അപ്പൊ നമ്മൾ ഓരോ ഇൻഡസ്ട്രീനും ഈ കോവിഡിനെ കുറിച്ചിട്ട് ഞങ്ങളൊരു പിന്നെ പഠനം നടത്തിയപ്പോ ഞങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് കണ്ടു. അപ്പൊ ഞങ്ങളതിനെ കുറിച്ച് പഠിച്ചപ്പോ ഞങ്ങൾ മനസ്സിലാക്കി ഇത് തന്നെയല്ലേ ഒരു ബിസിനസ്സിനെ എഫക്ട് ചെയ്യാന്നുള്ളത്. കോവിഡ് കാലഘട്ടത്തിലുള്ള ഒരു ബിസിനസ്സോ ഇതേ പാറ്റേണിൽ തന്നെയാണ് പോകണമെന്നുള്ള മനസ്സിലായി. പക്ഷെ കോവിഡ് വന്നോട് കൂടിയിട്ട് ഓവർനൈറ്റ് ആൾക്കാരെന്തായി പിന്നെ ഇ-കൊമേഴ്സും ഓൺലൈനും ഇതൊക്കെ നിർബന്ധിതരായി. അപ്പൊ ഇതിന് എല്ലാരും മാറണമെന്നില്ല, മാറാത്തവൻ എന്തായാലും വിനോ മാറുന്ന ആൾക്കാരാണ് ഇനി ഇവിടെ ലീഡർഷിപ്പിലേക്ക് വരാൻ പോണത്. ഇറ്റ്സ് വെരി റെവല്യൂഷണറി തിങ് പിന്നെ വർക്ക് അറ്റ് ഹോം എന്ന് പറഞ്ഞത് വലിയൊരു റെവല്യൂഷണറി കോൺസെപ്റ്റ് ആണ്. ഇറ്റ്സ് വെരി റെവല്യൂഷണറി കോൺസെപ്റ്റ്. കാരണം ദി ഫാക്ട് ദാറ്റ് ഒരു ഓർഗനൈസേഷനിലെ എല്ലാ സ്റ്റാഫും ഓഫീസിൽ വർക്ക് ചെയ്യണ്ട എന്നുള്ളത് ഒരു ഭയങ്കര ഓപ്പർച്യൂണിറ്റി ആണ്. അതുവഴി എന്തൊക്കെയോ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. കാരണം ഒരു കമ്പനി സമയത്തോളം ദി ഡോണ്ട് ഹാവ് ടു പേ ദ റെന്റ് ഫോർ ദാറ്റ് പേഴ്സൺ, ദി ഡോണ്ട് ഹാവ് ടു ഇൻവെസ്റ്റ് ഇൻ ടു ഹിസ് ഫർണിച്ചറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട. പിന്നെ ഈവൻ അവന്റെ ഇന്റർനെറ്റ് കണക്ഷൻ പോലും ചിലപ്പോൾ അവൻ അവിടെ യൂസ് ചെയ്യണം, അവന്റെ പേഴ്സണൽ വൈഫൈ ആയിരിക്കാം. പല പല സാഹചര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. ഓരോ ഇൻഡസ്ട്രിക്കും അതിൻ്റെതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഉണ്ടാവാം. അതൊക്കെ അതിന് വരുന്ന ഓരോ സ്മാർട്ട് ആൾക്കാർ യൂട്ടിലൈസ് ചെയ്യണമെന്നനുസരിച്ച് കോവിഡിന്റെ കാരണം കേരള ബിസിനസ്സിൽ ഉണ്ടാകുന്ന അതിന്റെ ഒരു ഇമ്പാക്ടിനെ പറ്റിയൊരു റിപ്പോർട്ട് ഉണ്ടാക്കിയിരുന്നു. അതിലൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് സിമിലാരിറ്റീസ് ബിറ്റ്വീൻ കോവിഡ് പേഷ്യൻസ് ആൻഡ് കോവിഡ് ഇമ്പാക്ടഡ് ബിസിനസ് ആണ്. അതിനെ പറ്റി ഒന്ന് കൂടുതൽ വിശദീകരിക്കോ, എങ്ങനെയാണ് ആ പഠനത്തിലേക്ക് എത്തിയത്, ആ പഠനം നടത്തിയത് എങ്ങനെയാന്നുള്ളതും ഈ ഒരു സിമിലാരിറ്റി എങ്ങനെയാക്കിയതും. ആക്ച്വലി കോവിഡ് ക്രൈസിസ് തുടങ്ങിയ സമയത്ത് തന്നെ ഞങ്ങൾ ഫോക്കസ് ചെയ്ത പ്രധാനപ്പെട്ട വിഷയം ഇന്റേണലി വി ഹാഡ് എ മീറ്റിംഗ് ആൻഡ് ഈ കോവിഡ് ക്രൈസിസ് വരുന്ന സമയം അതിന്റെ ഇനീഷ്യൽ ടൈമിൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇതൊരു മേജർ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സംഭവമാണ്. ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ് ബിക്കോസ് ദ വേ ഇറ്റ് വാസ് എക്സ്പാൻഡിങ് ഫ്രം ചൈന. കാരണം മുമ്പ് ചൈനയിൽ മാത്രം ഒതുങ്ങിയ ഒരു സംഗതി എന്ന് വിചാരിച്ചിരുന്ന സംഗതി സമയത്താണ് പെട്ടെന്ന് ഈ സാധനം പിന്നെ അക്രോസ് ദ വേൾഡിലേക്ക് വലിയ രൂപത്തിൽ സ്പ്രെഡ് ചെയ്യുന്നത്. അങ്ങനെ ലോക്ക്ഡൌൺ വരുന്നു. ലോക്ക്ഡൌൺ വന്നുടനെ തന്നെ ഞങ്ങൾ എടുത്തൊരു തീരുമാനമാണ് ഈ കോവിഡിനെ കുറിച്ചിട്ട് വെറുതെ എന്തെങ്കിലും പ്രസ്താവനകൾ നടത്തുന്നതിന് പകരം പിന്നെ ലെറ്റ് അസ് റിയലി സ്റ്റഡി വാട്ട് കോവിഡ് ഈസ് ആൻഡ് വാട്ട് ഈസ് ദി പോസിബിൾ ഔട്ട്കം ഔട്ട് ഓഫ് ഇറ്റ്. ആ സമയത്താണ് ഞങ്ങൾക്ക് ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിന്റെ ഒരു പഠന റിപ്പോർട്ട് കിട്ടുന്നത്. അപ്പൊ ആ റിപ്പോർട്ടിൽ ആക്ച്വലി പിന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്ത്യനെ കുറിച്ച് റിപ്പോർട്ടുണ്ട്, കേരളത്തിനെ കുറിച്ച് റിപ്പോർട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് വളരെ വ്യക്തമായിട്ട് അവർ പറയുന്ന ഒരു പിന്നെ പീക്കിംഗ് ആൻഡ് ഓഫ് പീക്കിങ്ങിന്റെ ഒരു സംഗതി ഉണ്ട്. അഫ്കോഴ്സ് ദെയർ നമ്പേഴ്സ് വെർ വെരി ഹൈ, അത്രയ്ക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല, താങ്ക് ഗോഡ്. പക്ഷെ ആ പാറ്റേൺ ഏകദേശം സെയിം ആണ്, ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ ആ പഠന പ്രകാരം ഞങ്ങൾ മനസ്സിലാക്കി ഈ ലോക്ക്ഡൌൺ ഇഫക്റ്റ് എന്ന് പറഞ്ഞ ഒരു സംഗതി ഉണ്ടല്ലോ, ദാറ്റ് ഈസ് ഗോയിങ് ടു ലാസ്റ്റ് ടിൽ സെപ്റ്റംബർ. സെപ്റ്റംബർ വരെ ഇതിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടാവുന്നുള്ളതാണ് ഇന്റേണലി ഞങ്ങളുടെ ഒരു കാൽക്കുലേഷൻ. കാരണം പിന്നെ ജൂൺ ജൂലൈയിലാണ് ഇവര് മറ്റേ ആ സ്റ്റഡിയിൽ പറഞ്ഞ പീക്കിംഗ് ടൈം വരുന്നത്. ജൂൺ ജൂലൈ കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം ഓഗസ്റ്റ് ആണ്. ഓഗസ്റ്റില് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നമുക്ക് ഒരു ഫ്ലഡിങ്ങിന്റെ പ്രശ്നമുള്ള ടൈം കൂടിയാണ്. അപ്പോ ഇപ്രാവശ്യം സ്ട്രോങ് ആയിട്ടുണ്ടാവും ബിക്കോസ് ഇറ്റ്സ് എ വെരി ബിഗ് ഡിസാസ്റ്റർ. അതൊക്കെ കൂടി സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ബിസിനസ്സുകൾക്ക് ലോക്ക്ഡൌൺ ഒക്കെ ഒന്ന് കഴിഞ്ഞ് ഐ മീൻ ലോക്ക്ഡൌൺ ഇൻ ദ സെൻസ് ലൈക്ക് ഒരു നോർമലി ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി പിന്നെയും പറ്റില്ല ചിലപ്പോൾ ഒരു പക്ഷേ സെപ്റ്റംബർ മുതലായിരിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ മാർച്ചിലുണ്ടായിരുന്ന നമ്മളുടെ കാൽക്കുലേഷൻ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആക്ച്വലി ഞങ്ങൾ ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. അപ്പൊ നമ്മൾ ഓരോ ഇൻഡസ്ട്രീനെ പഠിച്ചു പിന്നെ എന്നിട്ട് ഞങ്ങൾ ആക്ച്വലി സർവേ കണ്ടക്ട് ചെയ്തു. ഒരു 100+ എന്റർപ്രണേഴ്സ് ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്തു. പിന്നെ ആ ഇന്റർവ്യൂ ചെയ്തതിന്റെ പർപ്പസ് ഈസ് ടു നോ വാട്ട് ദേ ആർ തിങ്കിങ്. ഞങ്ങളുടെ പിന്നെ പിന്നെ ഫൈൻഡിങ്സ് സൈഡിൽ കൂടി നടക്കുന്നുണ്ടെങ്കിലും ഈ ഫൈൻഡിങ്സും ഇവരും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നമുക്ക് വേണം. ഫോർ എക്സാമ്പിൾ, വി എക്സ്പെക്ട് ദ മാർക്കറ്റ് നോട്ട് ടു ബി ഇൻ എ നോർമൽ പിന്നെ ഫോം ടിൽ സെപ്റ്റംബർ. അപ്പോ അങ്ങനെ ഇരിക്കെ ബിസിനസ്സിൽ എന്താ ചിന്തിക്കുന്നത്? ഇൻട്രസ്റ്റിംഗ്ലി പല ആൾക്കാരും വിചാരിച്ചത് 15 ദിവസത്തെ പ്രശ്നമാണെന്ന്, 30 ദിവസത്തെ പ്രശ്നമാണെന്ന്, 1 മാസത്തെ പ്രശ്നമാണെന്നൊക്കെയാണ് ഭൂരിപക്ഷം ആൾക്കാരും ചിന്തിച്ചിരുന്നത്.
നമ്മുടെ റിപ്പോർട്ടിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് അതിന്റെ ഡേഞ്ചർ എന്താണെന്നുള്ളത്. കാരണം ഒരു സെപ്റ്റംബർ വരെ നമ്മൾ പ്രെഡിക്ട് ചെയ്തത് കൊണ്ട് ഞങ്ങളുടെ ഇപ്പൊ ഞങ്ങളുടെ കൺസൾട്ടിംഗ് ഫേമിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് അതിനനുസരിച്ചുള്ള കുറെ സ്റ്റെപ്സുകൾ എടുക്കാൻ പറ്റി, കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടിയിട്ടും പിന്നെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും. കാരണം ഞങ്ങളുടെ ടാർഗറ്റ് സെപ്റ്റംബർ ആണ്. സെപ്റ്റംബർ വരെ നമുക്ക് നല്ലപോലെ പോകാൻ പറ്റൂല, അത് ഫീൽഡിൽ ഇറങ്ങാൻ പറ്റൂല, അല്ലെങ്കിൽ അത് ക്ലയൻസിനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ലോക്ക്ഡൌൺ പിൻവലിച്ചാലും വീണ്ടും അത് വരാനുള്ള ചാൻസ് ഉണ്ട്. ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടൂല, പിന്നെ അതിന്റെ ഫ്ലഡ് വരാൻ, അങ്ങനെ പല പല ഇഷ്യൂസ് നമ്മൾ കണ്ടുകൊണ്ട് സെപ്റ്റംബറിന് ശേഷം സെപ്റ്റംബർ വരെ നമ്മളൊന്ന് ഒരു പിന്നെ നോമ്പ് പീരീഡിലായിരിക്കും എന്നുള്ള നിലക്കാണ് ഞങ്ങളുടെ പ്ലാനിങ് പോയത്. പക്ഷേ വാട്ട് അബൌട്ട് ആൻ ഓർഗനൈസേഷൻ ദാറ്റ് തിങ്സ് ഓൺലി 15 ഡേയ്സിന്റെ പ്രശ്നമാണെന്നുള്ളത്? അയാൾ പ്രത്യേകിച്ച് ഒരു മെഷർ എടുക്കൂല, അയാളെ സംബന്ധിച്ച് 12 ആഴ്ചത്തെ പ്രശ്നമുള്ളൂ, പിന്നെ ഒക്കെ നോർമൽ ആവും അയാൾ വിചാരിക്കും. അങ്ങനെ വരുമ്പോ വീണ്ടും നീട്ടുമ്പോ അയാളുടെ കാൽക്കുലേഷൻ കൂടുതൽ. അപ്പൊ അയാൾക്ക് അയാളെ വെൻഡേഴ്സിനായിട്ടും അയാളെ എംപ്ലോയീസിനായിട്ടും അയാളെ കസ്റ്റമേഴ്സിനായിട്ടും ഇവരായിട്ടൊക്കെയുള്ള കമ്മിറ്റ്മെന്റ്സ്, ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഇതൊക്കെ, കാരണം ഹീസ് നോട്ട് പ്രിപ്പയർഡ് ഫോർ ഇറ്റ്. കാരണം അയാൾ പിന്നെ ആലോചിക്കുന്ന ഇനി ഒരു 15 ദിവസത്തെ പ്രശ്നം കൂടി ഉള്ളൂ എന്നാണ്. അപ്പോ ആ ഒരു പ്രെഡിക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. അപ്പൊ ഇതെല്ലാം കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പഠനമാണ് ആക്ച്വലി കോവിഡ് എക്കണോമിക് ഇമ്പാക്ട് എന്നുള്ള സംഭവം. ആക്ച്വലി ഞങ്ങൾ കാണുന്നത് 3 പീരീഡായിട്ടാണ്. അപ്പൊ ഒന്ന് കോവിഡ് തുടങ്ങുന്നതിന് മുമ്പുള്ള കാലഘട്ടം, കോവിഡിന്റെ പിന്നെ ലോക്ക്ഡൌൺ കാലഘട്ടം. ആക്ച്വലി നമ്മൾ മനസ്സിലാക്കുന്നത് കോവിഡ് പിന്നെ പിന്നെ കോവിഡ് കാലഘട്ടം, പിന്നെ കോവിഡ് കഴിഞ്ഞിട്ടുള്ള കാലഘട്ടം, 3 കാലഘട്ടമാണ്. പക്ഷെ ആക്ച്വലി ഇപ്പോ ഇനി വരാൻ, ഇപ്പൊ നമ്മൾ മെഡിക്കൽ സോഴ്സ് കിട്ടുന്ന ഇൻഫർമേഷൻ കോവിഡിന്റെ അടുത്ത് നമ്മൾ അടുത്തൊന്നും ഫ്രീ ആവില്ല. ഇനി ആരും ആലോചിക്കേണ്ടത് ഹൗ ഡു വി ലീവ് വിത്ത് കോവിഡ് എന്നുള്ളതാണ്. ഹൗ ഡു വി ലീവ് വിത്ത് ക്യാൻസർ എന്ന് പറഞ്ഞ പോലെ അതവിടെ സൈഡിലുണ്ടാവും, നമ്മുടെ സൈഡിൽ കൂടെ ജീവിച്ചു പോകണം എന്ന് പറഞ്ഞാല്. അപ്പോ സോ ആ 3 പീരീഡിന് നമുക്ക് വേണമെങ്കിൽ ഒരു പുതിയ പേരിട്ട് കൊടുക്കാം, ലിവിംഗ് വിത്ത് കോവിഡ് എന്ന് പറഞ്ഞ ഒരു 3 ഫേസസ് ആയിട്ടാണ് ഇനി നമ്മൾ കാണുന്നത്. അപ്പൊ ഹബീബ് പറഞ്ഞ ആ ഒരു പോയിന്റ് അല്ല, സിമിലാരിറ്റീസ്, ഇതാണ് ഹബീബ് ഉദ്ദേശിച്ച ആ ഒരു പിന്നെ റിപ്പോർട്ടിലുള്ള പേജ്. ഈ കോവിഡിനെ കുറിച്ചിട്ട് ഞങ്ങളൊരു പിന്നെ പഠനം നടത്തിയപ്പോ ഞങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫൈൻഡിങ് കണ്ടെത്തി. അതായത് പിന്നെ കോവിഡിനെ കുറിച്ചിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞൊരു പോയിന്റ് എന്ന് പറഞ്ഞാല്, വളരെ പ്രായമായിട്ടുള്ള ആൾക്കാരും വളരെ ചെറിയ കുട്ടികളും അതേപോലെ പ്രീ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു അസുഖം ഓൾറെഡി ഉള്ള ചെറുപ്പക്കാരും എന്നിവർക്കാണ് ഏറ്റവും കൂടുതൽ ഈ കോവിഡിന്റെ അസുഖം ബാധിച്ചാൽ സീരിയസ് ആവാനുള്ള സാധ്യത കൂടുതലും ചിലപ്പോ മരണപ്പെടാനുള്ള സാധ്യത കൂടുതലും പറഞ്ഞു. അത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണത്. അപ്പൊ ഞങ്ങളതിനെ കുറിച്ച് പഠിച്ചപ്പോ ഞങ്ങൾ മനസ്സിലാക്കി ഇത് തന്നെയല്ലേ ഒരു ബിസിനസ്സിനെ എഫക്ട് ചെയ്യുക എന്നുള്ളത്. കോവിഡ് കാലഘട്ടത്തിലുള്ള ഒരു ബിസിനസ്സും ഇതേ പാറ്റേൺ തന്നെയാണ് പോകുന്നത് ഞങ്ങൾ മനസ്സിലാക്കി. കാരണം ചെറിയ കുട്ടികൾ എന്ന് പറയുമ്പോൾ വി ക്യാൻ കമ്പയർ ദാറ്റ് ടു എ ന്യൂ ബിസിനസ്. ഇപ്പോ തുടങ്ങിയ ഒരു ബിസിനസ് ചിലപ്പോ ഒരു കൊല്ലം, 2 കൊല്ലം, 3 കൊല്ലം, 5 കൊല്ലമൊക്കെ ആയിട്ട് തുടങ്ങിയിട്ട് മാർക്കറ്റിൽ ഇങ്ങനെ പിച്ച വെച്ച് വരുന്ന, കസ്റ്റമറിനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന, പിന്നെ വേണ്ട മാതിരി പ്രോഫിറ്റബിൾ ആവാത്ത, പിന്നെ ക്യാപിറ്റലിന് ഷോർട്ടേജ് ഉള്ള, ഇതൊക്കെയാണല്ലോ ഒരു പുതിയ സ്റ്റാർട്ടപ്പിന്റെ പിന്നെ അവസ്ഥകള് യൂഷ്വലി നോർമൽ കേസസില്. അപ്പൊ വി ക്യാൻ ആക്ച്വലി കമ്പയർ ദം ടു സ്മോൾ ചിൽഡ്രൻ. ഈ ഹ്യൂമൻ ബീങ്സിന് സ്മോൾ ചിൽഡ്രൻ നമുക്ക് അത് കമ്പയർ ചെയ്യാൻ പറ്റും. And just like small kids are very susceptible, കോവിഡ് വൈറസ് ബാധിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികൾ പിന്നെ പിന്നെ വളരെ ആവുന്ന പോലെ തന്നെ ഒരു കോവിഡ് എൻവോൾവ്മെന്റിൽ പിന്നെ ഈ പിന്നെ കോവിഡ് എൻവോൾവ്മെന്റിൽ ഈ സ്റ്റാർട്ടപ്സ് ആയിട്ടുള്ള ബിസിനസ്സുകളെയും ഇതേപോലെ ഇത് എഫക്ട് ചെയ്യും. കാരണം ഈ കോവിഡിൽ എന്താ സംഭവിക്കുന്നത്, പിന്നെ പണ്ടത്തെ മാതിരി കസ്റ്റമേഴ്സ് ഇല്ല. ഇപ്പോ പുതിയ റിപ്പോർട്ട് പ്രകാരം ഓൾമോസ്റ്റ് 25% എൻആർ റെമിറ്റൻസ് കുറയുന്നാണ് പറയുന്നത് കേരളത്തിൽ. അങ്ങനെ 25% എൻആർ റെമിറ്റൻസ് കുറയുക എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഡയറക്റ്റ് ആക്കി എടുക്കുകയാണെങ്കിൽ തന്നെ അവരെ സ്പെൻഡിങ്സ് ചിലപ്പോൾ മോർ ദാൻ 25% കുറയാൻ ചാൻസ് ഉണ്ട് ഇൻ ദ മാർക്കറ്റ്. അങ്ങനെ വരുമ്പോ ചിലപ്പോൾ ഒരു പക്ഷേ 100 textiles ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഈ 100 textiles ഒരു 25% 30% ക്ലോസ് ഡൗൺ ആവേണ്ട ഒരു അവസ്ഥ വരും. അല്ലെങ്കിൽ ഈക്വൽ ആയിട്ട് എല്ലാ ബിസിനസ്സുകളുടെയും 25-30% ബിസിനസ് കുറയാനുള്ള സാധ്യത ഉണ്ട്. പറയുമ്പോ അവരുടെ ബ്രേക്ക് ഇവൻ പോയിന്റിൽ താഴെ വന്നു കഴിഞ്ഞു, വിച്ച് മീൻസ് ദേർ ഇൻ ദ ലോസ്. ഓക്കെ, അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യൽ ആരെയാണ് ഒരു മാർക്കറ്റില്, പുതിയ കമേഴ്സിനെയാണ്. കാരണം അവർക്ക് വേണ്ട മാതിരി കസ്റ്റമേഴ്സ് ഉണ്ടാവില്ല, അവർക്ക് വേണ്ട മാതിരി ലോയൽറ്റി ആയിട്ടുണ്ടാവില്ല, അവർ വേണ്ട മാതിരി ഒരു ട്രാക്ഷൻ ആയിട്ടുണ്ടാവില്ല,
അവർക്ക് വേണ്ട മാതിരി ഫുൾ ക്യാപിറ്റൽ കിട്ടി കഴിഞ്ഞിട്ടുണ്ടാവില്ല, ക്യാപിറ്റൽ പിന്നെ കിട്ടൂല, കാരണം ഇൻവെസ്റ്റേഴ്സ് ഒക്കെ പേടിച്ചു പോയി, അപ്പൊ അവർ ഇൻവെസ്റ്റ് ചെയ്യൂല. ഇങ്ങനൊക്കെ വരുമ്പോ ഒരു ചെറിയ കുട്ടിക്ക് എങ്ങനെയാണ് ഒരു കോവിഡ് എൻവയോൺമെന്റിൽ അസുഖം പെട്ടെന്ന് ബാധിച്ച് ക്രിട്ടിക്കലാവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു കോവിഡ് ട്രാക്കിൽ വീണിട്ടുള്ള ഒരു ന്യൂ സ്റ്റാർട്ടപ്പ് ബിസിനസിനും അതേപോലത്തെ റിസ്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വരുന്ന കേസ് എന്ന് പറയുന്നത് യൂത്ത് ആണ്, ചെറുപ്പക്കാര്. ചെറുപ്പക്കാരുടെ പ്രത്യേകത എന്താണ്, ചെറുപ്പക്കാര് മോർ ഹെൽത്തി ആണ്, മോർ സ്ട്രോങ് ആണ്, മോർ ആക്റ്റീവ് ആണ് നോർമലി. ഓക്കെ, അങ്ങനത്തെ ബിസിനസ്സുകൾ ഉണ്ടാവും. ഏത് വി കൻ സേ ഗ്രോത്ത് ഫേസ് ഉള്ള ബിസിനസ്, ആ സ്റ്റാർട്ടിംഗ് ഫേസ് കഴിഞ്ഞു. ഇപ്പോ ഇതാണ് ആക്ച്വലി നമുക്ക് ഐ തിങ്ക് ഈ സ്റ്റാർട്ടപ്പ് ഫേസിലുള്ള ബിസിനസ്, ഈ സ്റ്റാർട്ടപ്പ് ഫേസിലുള്ള ബിസിനസ് കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി ഗ്രോത്ത് ഫേസിലുള്ള ബിസിനസ്സുകൾ, ഗ്രോത്ത് ഫേസിലുള്ള ബിസിനസ്സുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ആ ബിസിനസിന്റെ കെമിസ്ട്രി മനസ്സിലായി കഴിഞ്ഞു. അവർ തുടങ്ങി, കുറെ എക്സ്പെരിമെന്റേഷൻ നടന്നു, ആൻഡ് ഫൈനലി ദേ ഫൗണ്ട് ദ റിയൽ കസ്റ്റമർ. അവർക്ക് എന്താ റിയലി വേണ്ടത്, അത് അവർക്ക് ആ കെമിസ്ട്രി മനസ്സിലാക്കി. ആൻഡ് നൗ ദേ ആർ എക്സ്പാൻഡിങ്. അവരുടെ സെയിൽ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു, അവരുടെ ബ്രാഞ്ചസ് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു, അവരുടെ പിന്നെ ബ്രാൻഡ് നെയിം ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് കോവിഡ് വരുന്നത്. ഇതാണ് നമ്മൾ പറയുന്ന ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ യൂത്ത് സ്റ്റേജിലുള്ള ഒരു ഓടിച്ചാടി നടക്കുന്ന വളരുന്ന ആ പ്രായം. ഒരു ചെറുപ്പക്കാരനെ പോലെ തന്നെ, ചെറുപ്പക്കാരും ആ പ്രായത്തില് പിന്നെ ആക്റ്റീവ് ആയിരിക്കും, എനർജറ്റിക് ആയിരിക്കും, സ്ട്രോങ് ആയിരിക്കും, ഒക്കെ ആയിരിക്കും. ഇവർക്ക് നോർമൽ കേസില് ഈ കോവിഡ് പ്രശ്നത്തില് റൈറ്റ് ഡിസിഷൻസ് എടുക്കുകയാണെങ്കിൽ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. പക്ഷെ അവരുടെ കൂട്ടത്തിൽ പ്രീ കണ്ടീഷൻ ഉള്ള ആൾക്കാർക്കൊക്കെ പ്രശ്നം ഉണ്ടാവും. പ്രീ കണ്ടീഷൻ ഞാൻ പറയാൻ കാരണം, ഇപ്പൊ ചെറുപ്പക്കാർ, ഹ്യൂമൻ ബീങ്സിൽ ചെറുപ്പക്കാരെ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഐ മീൻ ഹീസ് ഇൻ ഹിസ് ട്വന്റീസ് ഓർ തേർട്ടീസ് ഓർ ഫോർട്ടീസ് വാട്ട് എവർ, ദാറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം. ബട്ട് ഹി ഹാസ് ഗോട്ട് എ ഹാർട്ട് പ്രോബ്ലം, ഹീസ് ആസ്തമിക്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ അവനുണ്ട്. അങ്ങനത്തെ ആൾക്കാരെ കോവിഡ് ബാധിച്ചു കഴിഞ്ഞാൽ അവർക്കും പ്രശ്നമാണെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്, കാരണം അത് സിവിയറായി മാറും. സെയിം കേസ് വിത്ത് ബിസിനസ് ഓൾസോ. എല്ലാ ഗ്രോത്ത് ഫേമിലുള്ള ബിസിനസ്സുകളും ഹെൽത്തി ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചില ബിസിനസ്സുകൾ ഗ്രോത്ത് ഫേസിലായിരിക്കും, പക്ഷേ അവരുടെ ഫിനാൻസ് മാനേജ്മെന്റ് ശരിയാവണമെന്നില്ല. ചിലപ്പോൾ ഹെവി ലയബിലിറ്റിയിലായിരിക്കും അവർ ഓടിക്കൊണ്ടിരിക്കും, കടങ്ങൾ ഉണ്ടാവും, പലിശ ഉണ്ടാവും, കാരണം അവരുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് ശരിയായിരുന്നില്ല. ചില കമ്പനികളുടെ ഓർഗനൈസേഷൻ കൾച്ചർ നല്ല കൾച്ചർ ആവണമെന്നില്ല, അപ്പൊ എംപ്ലോയീസ് വളരെ ഡിസാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഇങ്ങനത്തെ കമ്പനികളിലും ചെറിയൊരു ഡിസ്ട്രെസ് ഉണ്ടാവുമ്പോൾ, സാലറി കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പോൾ, അവിടെ ചില പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, കാരണം അവർക്ക് ഓൾറെഡി കമ്പനിയുടെ ഒരു സ്നേഹമില്ല. അപ്പോ അവിടെയും അവർക്ക് എന്തെങ്കിലും ഒരു പ്രീ കണ്ടീഷൻ ഉണ്ട്. ഇതേപോലെ പല ബിസിനസ്സിനും പല ഫങ്ഷണൽ ഏരിയാസിൽ ചിലപ്പോൾ എന്തുണ്ടാവും, പ്രീ കണ്ടീഷൻ ആയിട്ടുള്ള പിന്നെ പെയിൻ ഏരിയാസ് ഉണ്ടാവും, വീക്ക് ഏരിയാസ് ഉണ്ടാവും. പക്ഷെ പുറത്ത് നോക്കുമ്പോൾ അവർ നല്ല ഗ്രോയിങ് ഫേം ആണ്. പുറത്ത് നോക്കുമ്പോൾ അവർ എക്സ്പാൻഷൻ ഉണ്ട്, ഇവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ആയിരക്കണക്കിന് സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഉള്ളിലേക്ക് ചെന്നിട്ട് ഒരു സ്കാനിങ് ഒരു എക്സ്റേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ആ ബിസിനസിന്റെ കിഡ്നിക്ക് പ്രശ്നമുണ്ടെന്നും, അല്ലെങ്കിൽ ആ ബിസിനസിന് ലിവറിന് പ്രശ്നമുണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനത്തെ പ്രീ കണ്ടീഷൻസ് ഉള്ള ബിസിനസ്സുകൾ, വെദർ ദേ നോ ഇറ്റ് ഓർ നോട്ട്, ചിലപ്പോൾ അതിന്റെ ഓണേഴ്സ് അറിഞ്ഞോളന്നില്ല, വെദർ ദേ നോ ഇറ്റ് ഓർ നോട്ട്, അങ്ങനത്തെ കമ്പനികൾ ഈ കോവിഡ് ക്രൈസിസിന്റെ ട്രാക്കിൽ വരുമ്പോ അവർക്കും ചിലപ്പോ പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് കരുതില്ല, എഫക്റ്റഡ് ആവും. പിന്നെ വരുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞത് ഈ പ്ലാറ്റോ സ്റ്റേജ് ആണ്, ഈ മൂന്നാമത്തെ സ്റ്റേജ്, വിച്ച് ഇസ് ദി മെച്ചോർ സ്റ്റേജ്. വേണമെങ്കിൽ നമുക്ക് പറയാം, ഒരു ഈ ഒരു ഹ്യൂമൻ ബീങ്ങിന്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ, ഒരു പിന്നെ നമ്മളൊരു ഒരു സെറ്റിൽഡ് ആവുന്ന ഒരു പ്രായം ഉണ്ടല്ലോ, ലൈക്ക് മെച്ചോർഡ് ആയി, ഇനി അധികം ബാളൊന്നും വേണ്ട, ഒരു പിന്നെ ഒരു സാധാരണ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് പോകുന്നുണ്ട് ആ ഒരു പ്രായം. ദാറ്റ് ഈസ് ഓൾസോ ഇൻ എ വേ സേഫ് പീരിയഡ് ഫോർ, കാരണം പ്രീ കണ്ടീഷൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചോളം അയാൾ കോവിഡിന്റെ വിഷയത്തിൽ സേഫ് ആണ്. ദേ മൈ ബി അസിംപ്റ്റോമാറ്റിക്, ബട്ട് അവർക്ക് ഒരു കേസ് വരാനുള്ള ചാൻസ് ഇല്ലാന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിട്ട് മനസ്സിലാക്കുന്നത്. ബിസിനസിന്റെ കേസിലും ഏകദേശം അതേപോലെ തന്നെ റിസ്ക് ഫാക്ടർ കുറവാണ്. പിന്നെ ഒരു കോവിഡ് ഉള്ള ബിസിനസ് സംബന്ധിച്ചോളം പിന്നെ ആക്ച്വലി ആ ഒരു സംഗതി അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ടോപ്പിക് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അധികം ബിസിനസ്സുകാർ ആഗ്രഹിക്കുന്നത് ഈ ഒരു സ്റ്റേജാണ്, ഒന്ന് സെറ്റിൽ ആവുക, പിന്നെ ആ ഒരു മാർക്കറ്റിൽ ഒരു പൊസിഷൻ ഗ്യാരണ്ടീഡ് ആവുക. ഈ പ്ലാറ്റോ ഫേസിന്റെ പ്രത്യേകത എന്താണ്, സെയിൽ കൂടില്ല കുറയില്ല, എന്നും നമുക്ക് റെഗുലർ സെയിൽ ഉണ്ടാവും, എന്നും നമുക്ക് റെഗുലർ കസ്റ്റമർ ഉണ്ടാവും എന്നുള്ളൊരു സ്റ്റേജാണ്. ഇത് പല ബിസിനസ്സുകാരും ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേജ്. കാരണം അങ്ങനെ ആകുമ്പോൾ തന്നെ തലവേദന ഒഴിഞ്ഞിട്ട് നീ റിലാക്സ് ചെയ്യുക, നീ കുറെയൊക്കെ ഫ്രീ ആവുക എന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നെക്സ്റ്റ് സ്റ്റേജിന്റെ ഒരു സ്റ്റെപ്പാണ് മാത്രം, വിച്ച് ഇസ് എ ഡിക്ലൈൻ സ്റ്റേജ്. നമ്മൾ ഈ സ്റ്റേജിൽ കോംപ്ലസന്റ് ആയിട്ട് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാല്
നമ്മള് വയസ്സന്മാരാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ ബിസിനസ് ഹ്യൂമൻ ബീങ്സ് നമ്മൾ വ്യത്യാസം നടന്നിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ എനിവേ പ്രായം ആയി കഴിഞ്ഞാൽ വയസ്സനാവും. പക്ഷെ ഒരു ബിസിനസ് നമ്മെടുത്തോളം ഈ വയസ്സനാവുക എന്ന് പറയുന്ന സ്റ്റേജ് അവർക്ക് പ്രൊലോങ് ചെയ്യാം. ബിക്കോസ് വി നോ ദേർ ആർ കമ്പനീസ് ദാറ്റ് ഹാസ് ബീൻ ഓപ്പറേഷൻ ഫോർ 100 years, 200 years, ഈവൻ 1000 years വരെ പഴക്കമുള്ള ബിസിനസ് ജാപ്പാനിലുണ്ട്. കൊക്കോഗോമി എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹൗ ഡു ദ ഡു ഇറ്റ്, അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാറ്റോയിൽ എത്തുമ്പോ അവർ ബിസിനസിനെ റീ ഇൻവെന്റ് ചെയ്തിട്ട് വീണ്ടും ഗ്രോത്ത് ഫേസിൽ തന്നെ കൊണ്ടുപോകും, യുവത്വത്തിൽ തന്നെ കൊണ്ടുപോകും. പ്ലാറ്റോ ആകുമ്പോ അവരെന്താ ഈ മാർക്കറ്റിൽ നമുക്ക് വളരാൻ പറ്റുമെന്ന് കാണുമ്പോ അവർ പുതിയ മാർക്കറ്റിലേക്ക് ഇറങ്ങും, പുതിയ പ്രൊഡക്റ്റിലേക്ക് ഇറങ്ങും, പുതിയ ബിസിനസ് മോഡലിലേക്ക് ഇറങ്ങും, പുതിയ രാജ്യങ്ങളിലേക്ക് പോകും, എന്നിട്ട് വീണ്ടും ഗ്രോത്ത് ഫേസിൽ തന്നെ ആവും. അപ്പൊ ശരിക്കും ഒരു ബിസിനസ് എപ്പോഴും ഉണ്ടാവേണ്ടത് ഗ്രോത്ത് ഫേസിലാണ്, ദാറ്റ് ഈസ് ദ യൗവനം. ഓക്കെ, പിന്നെ വരുന്ന ഒരു ഫേസ് എന്ന് പറഞ്ഞാൽ ഡിക്ലൈനിങ് ഓർ ഓൾഡ് ഏജ് ഫേസ് ആണ്. അതായത് പിന്നെ ഒരു ബിസിനസിന്റെ അതിന്റെ ആ ഒരു വ്യക്തിന്റെ പിന്നെ നല്ല കാലം കഴിഞ്ഞു, പ്രായമായി, ആൾക്കാരും ഈ അസുഖത്തിന് മുമ്പ് പെട്ട് കഴിഞ്ഞാൽ അവരുടെ കാര്യം കുറച്ച് സീരിയസ് ആവും. അതേപോലെ തന്നെ ബിസിനസ്സുകളും ഒരു ബിസിനസ് ഡിക്ലൈനിങ് സ്റ്റേജിൽ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ഇങ്ങനത്തെ ഒരു ക്രൈസിസിൽ വരുമ്പോ അതിനും ഇതേ മാറ്റത്തെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ആൻഡ് ഡിക്ലൈനിങ് ഫേസ് ഇൻ എ ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല കാരണങ്ങളെ കൊണ്ടാണ്. അതായത് നമ്മുടെ ബിസിനസ് മെച്ചൂർഡ് ആൻഡ് പ്ലാറ്റ്യൂ സ്റ്റേജിലേക്ക് എത്തുമ്പോ, മെച്ചൂർഡ് ആൻഡ് പ്ലാറ്റ്യൂ സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്ത് പിന്നെ ഗ്രോത്ത് ഫേസിലേക്ക് പോവാൻ ശ്രമിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് പിന്നെ അത് പോവല് ഡിക്ലൈൻ സ്റ്റേജിലേക്കാണ്. ആൻഡ് ഇറ്റ് കാൻ ഹാപ്പൻ ഡ്യൂ ടു മെനി റീസൺസ്. പിന്നെ ഓർഗനൈസേഷൻ ബ്യൂറോക്രസി ആവാം, ഓൾഡ് ഡേറ്റഡ് ബിസിനസ് മോഡൽ ആവാം, അതേപോലെ തന്നെ പിന്നെ മാർക്കറ്റിൽ കോമ്പറ്റീറ്റീവ് ആവാതിരിക്കുക, ഔട്ട്ഡേറ്റഡ് പ്രൊഡക്ട്സ് ഇരിക്കണം, മെനി റീസൺസ് ഫോർ ദാറ്റ്. അപ്പോ ആ ഒരു ലെവലിലേക്കുള്ള ഒരു കൾച്ചർ ബിസിനസ് ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും ഒരു കോവിഡ് കാലഘട്ടം വരുമ്പോ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെ, ഇപ്പോ കോവിഡ് വന്നു എല്ലാ ബിസിനസ് ഓൺലൈനിലായി, ഈ ഡിക്ലൈൻ ഫേസിലുള്ള ബിസിനസ്സുകൾക്ക് ഓൺലൈൻ ആവാൻ പറ്റൂല അവർ ആഗ്രഹിച്ചാൽ പോലും. കാരണം അവരെ കംപ്ലീറ്റ് ടീം അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരായിരിക്കും, അതിനൊന്നും ആവശ്യമില്ല, നമ്മളെ കൊണ്ട് പറ്റൂല, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, ഒന്നും ശരിയാവില്ല, ഒക്കെ നെഗറ്റീവ് അടിക്കണ ഒരു എൻവയോൺമെന്റ് ആയിരിക്കും ചിലപ്പോൾ കമ്പനിയിൽ ഉണ്ടാവില്ല. അപ്പൊ അവർ എങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാലും അത് അവർക്ക് ചെയ്യാൻ പറ്റൂല, ബിസിനസ് അത് കൂട്ടിപ്പോകുന്നതല്ലാതെ. ഇതാണ് പറഞ്ഞത്, ഈ ഡിക്ലൈൻ ഫേസിൽ വരുന്ന കമ്പനികൾക്ക് ചേഞ്ചിനോട് റിയാക്ട് ചെയ്യാൻ പറ്റൂല. ചേഞ്ചിനോട് എപ്പോഴും നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റില്ല, ഈ പ്ലാറ്റോ മെച്യൂർ ഫേസിലായിരിക്കും അല്ലെങ്കിൽ ഗ്രോത്ത് ഫേസിലായിരിക്കും. അപ്പൊ ഇതാണ് ഞങ്ങൾ കണ്ട ആ സിമിലാരിറ്റി. അതായത് ഒരു ഹ്യൂമൻ ബീങ്സിൽ വരുന്ന അതേ വൾനറബിലിറ്റി തന്നെയാണ് ഒരു ബിസിനസ്സിലും അതിന്റെ വരുന്ന വൾനറബിലിറ്റി എന്നുള്ളത്. അത് ഞങ്ങൾ ഇന്റേണലി കണ്ടെത്തിയ ഒരു സംഗതിയാണ്. ആക്ച്വലി ഈ റിപ്പോർട്ടിൽ നമ്മൾ മെൻഷൻ ചെയ്തു, ഡിസ്റപ്ഷൻസ് ഹാപ്പൺ ബൈ ദ മിനിറ്റ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഇങ്ങനെയുള്ള ഒരുപാട് ഇനി നമ്മൾ കാണുന്ന പല പ്രൊഫഷൻസിൽ ഇപ്പൊ നാളെ ഉണ്ടാവില്ല, ഇനി നമ്മൾ കാണുന്ന പല ബിസിനസ് നാളെ ഉണ്ടാവില്ല. പക്ഷെ അതിന്റെ അർത്ഥം ഒരു പ്രൊഫഷനോ ഒരു ബിസിനസ് ഉണ്ടാവില്ല എന്നല്ല, വേറെ സ്ഥലങ്ങളുണ്ടാവും. അപ്പൊ അത് നമ്മൾ കണ്ടെത്തിയിട്ട് നമ്മൾ എപ്പോഴും അജൈലായിരിക്കണം, എപ്പോഴും നമ്മൾ മൂവ്മെന്റിലായിരിക്കണം, എപ്പോഴും നമ്മൾ അലേർട്ട് ആയിരിക്കണം, എപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. ദുബായ് ചേംബർ ഓഫ് കൊമേഴ്സ് എന്ന ഇറക്കിയ ഒരു പഠനത്തിൽ പറഞ്ഞത് ഓൾമോസ്റ്റ് 70% ബിസിനസ്സുകൾ ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട് പറയുന്നത്. അതിന്റെ അർത്ഥം 70% ബിസിനസ്സിൽ ഫെയിൽ ആയി കഴിഞ്ഞാൽ ദുബായിൽ ഞാനാകെ 30% ബിസിനസ് ഉണ്ടാവുന്നുണ്ടല്ല, ആ 70% ഫില്ല് ചെയ്യാൻ വേറെ പുതിയ പ്ലെയേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്.